ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെക്കേ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഇവിടെ കാണുന്ന പോലൊരു ഡൽഗാന കോഫിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഡൽഗാന കോഫിയാണ് നോക്കണമെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെടുത്തിരിക്കുന്നത് ഒരു ബ്രൂ ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാവുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കോഫി പൗഡർ പൊട്ടിച്ച് നമ്മളിപ്പോൾ 3 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. അത് അതിനുശേഷം 3 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അതിന് നമുക്കൊരു ഫോർക്കാണ് ആവശ്യമായിട്ടുള്ളത്. ഫോർക്കിൽ ബീറ്ററോ അങ്ങനെ എന്തുവേണം നമുക്ക് എടുക്കാം. നമ്മൾ ഫോർക്കാണ് എടുക്കുന്നത്. കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മിക്സ് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. കുറേ നേരമായിട്ട് മിക്സ് ചെയ്യേണ്ടി വരും. ഞങ്ങളിപ്പോൾ ഇവിടെ 1 മണിക്കൂറാണ് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നല്ലോണം മിക്സ് ചെയ്താൽ മിക്സ് നല്ല വ്യത്യാസമായി വരും. അവസാനം നല്ല വ്യത്യാസം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അവസാനിക്കണം വരാണ്ട് മിക്സ് ചെയ്തത്. നമ്മൾ ഒറ്റയ്ക്ക് മിക്സ് ചെയ്യാൻ പോയാൽ കൈ നല്ലോണം കളിക്കൂടെ. കൈ നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഒരു വരുവോ നമ്മൾ അല്ലേ. ഇപ്പം നമ്മൾ ആദ്യത്തെ കാടും വ്യത്യാസമായി തുടങ്ങിക്കണ്ട. നമുക്കൊരു ക്രീമി ആയിട്ടെടുക്കണം. നമ്മൾ വീണ്ടും മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തൊരു ക്രീമിയാണ്. കറക്റ്റ് ഒരു ക്രീമായി മാറിയത് അല്ലേ. കുറേ ഇരുന്നതിന് മിക്സ് ചെയ്ത് ഞങ്ങൾ ഫുൾ കണ്ട വ്യത്യാസം വന്നിട്ടില്ലേ ഗൈസ്. ഇതുപോലെ ഇനിയും ബീറ്റ് ചെയ്യുന്ന തോറും നമ്മൾ നല്ലോണം വ്യത്യാസമായി മാറും. ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ 5 മിനിറ്റ് അടിച്ചാൽ മതി. നമ്മൾ കണ്ട നല്ല വ്യത്യാസമായി തുടങ്ങി ആദ്യത്തെ കാട്ടും. നമ്മൾ കുറേ അടിച്ചു ഇതേ വീണ്ടും നോക്കി കണ്ടില്ലേ. ആദ്യത്തെ കാട്ട് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. നല്ല നിർത്തരം നമ്മൾ വീണ്ടും ഇട്ട് അടിക്കണം. അടിച്ചടിച്ച് നല്ലോണം അടിക്കണം കേട്ടോ ഗൈസ്. കണ്ടില്ലേ ഇപ്പോൾ വീണ്ടും വ്യത്യാസമായി. ഞങ്ങൾ അടിച്ചു കഴിഞ്ഞു അടിച്ച് ഇനി വേണമെങ്കിൽ നമുക്ക് അടിക്കാം. അപ്പോൾ നല്ലോണം വ്യത്യാസമായി മാറും. നമുക്ക് നമ്മുടെ മിൽക്കിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ വീണ്ടും വീണ്ടും മിക്സ് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മൾ 2 മണി ആയിട്ടുണ്ട് ടഫ്. നമ്മളപ്പോൾ 1.5 കാലിലക്കി തുടങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മിക്സ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷം നമുക്ക് പാല് തിളപ്പിക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ഏലക്കായയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഏലക്കായ ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇലക്കായ നമ്മളിപ്പോൾ നമ്മുടെ പാലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാല് തിളക്കുന്നുണ്ട്. നമ്മളതിനെ നല്ലോണം തിളക്കണം. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ പാല് ചൂടാറാൻ വേണ്ടി ഫാനിട്ട് വെച്ചേക്കാണ് കേട്ടോ. അതിന് ശേഷം നമ്മുടെ പാല് നമുക്ക് ഫ്രീസറിൽ വെക്കണം എന്നില്ല. കാരണം ഞാനിപ്പോൾ വെച്ചേക്കുന്നത് വേഗം ചൂടാറി തണുപ്പാവണ ഐസ് ആവണമെന്നില്ല കേട്ടോ. ഐസ് ആവരുത്. ഓക്കെ, അതിനുശേഷം നമ്മളൊരു കപ്പ് എടുക്കുക. നമ്മുടെ പാല് നമ്മുടെ കപ്പിലേക്ക് വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഡൽഗാന കോഫിയുടെ ആ മിക്സ് നമ്മൾ അതിൻ്റെ മുകളിലെടുത്തിടുക. നമ്മുടെ ആവശ്യത്തിനിടാം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാണ്ട് കഴിക്കരുത് കേട്ടോ. കഴിച്ചിട്ടൊരു വരുവോ. അതിന് മിക്സ് ആവണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം കഴിക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് കഴിക്കണം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ എത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. കാരണം സാധനം വേറെ ലെവലാണ്, അടിപൊളി ടേസ്റ്റാണ്.
വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.